നമസ്കാരം എസ് ബി മോജോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിജ്ഞാന കൗതുകം പാർട്ട് പത്ത് നാൽപ്പത്തി മൂന്ന് കണ്ണ് ചിമ്മുന്നത് എന്തുകൊണ്ട് കണ്ണ് ചിമ്മുന്നത് കൺപീലികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണിന് മുമ്പിൽ കാണുന്ന നേർത്ത രോമങ്ങളാണ് കൺപീലികൾ കണ്ണിലേക്ക് കടക്കാൻ സാധ്യതയുള്ള പൊടിപടലങ്ങളെ തടഞ്ഞു നിർത്തുകയാണ് കൺപീലികളുടെ ധർമ്മം കണ്ണിൽ കണ്ണുനീരെത്തുന്നതും കണ്ണ് ചിമ്മുന്നതും മൂലമാണ് തന്മൂലം കണ്ണിൽ വീണ പൊടി പടലങ്ങളെ കഴുകിക്കളയാൻ സഹായിക്കുന്നു കൺപോളകളെ സ്ഥിതി ചെയ്യുന്ന സെബേഷ്യസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീര് കണ്ണിലെ പൊടിപടലങ്ങൾ കഴുകിക്കളയുന്നു കണ്ണുനീർ പെട്ടെന്ന് ബാഷ്പീകരിക്കാതിരിക്കാനായി എണ്ണയുടെ ഒരു നേർത്ത ആവരണമുണ്ടാക്കുന്നത് കൺപോളകളാണ് കണ്ണിന് എന്തെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മൂലം കൺപോളകൾ താനെ അടയുന്നു തന്മൂലം കണ്ണ് സംരക്ഷിക്കപ്പെടുന്നു നാൽപ്പത്തി നാല് ഭൂമിയിൽ പൊടിപടല ഇല്ലായിരുന്നുവെങ്കിൽ എന്തു സംഭവിക്കും ഭൂമിയിലെ ചെറിയ പദാർത്ഥങ്ങൾ മറ്റു ഖരവസ്തുക്കൾ എന്നിവയെല്ലാം പൊടിപടലമായി കണക്കാക്കാം ഇവയ്ക്ക് കട്ടി കുറവായത് കൊണ്ട് ചെറിയ കാറ്റ് വരുമ്പോൾ വായുവിൽ ഉയരുന്നു ഈ പൊടിപടലങ്ങൾ വരുന്നത് സസ്യ അവശിഷ്ടങ്ങളിൽ നിന്നും കടലിലെ ഉപ്പിൽ നിന്നും മരുഭൂമിയിൽ നിന്നും അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ മണ്ണിൽ നിന്നും ചാരത്തിൽ നിന്നും മറ്റുമാണ് സാധാരണ പൊടിപടല നല്ലതോ ഉപയോഗമുള്ളതോ ആയ ഒരു വസ്തു അല്ല പക്ഷേ ഈ പൊടിപടലമാണ് ലോകത്തിന് കൂടുതൽ മനോഹാരിത പകരുന്നത് ഉദയ അസ്തമയങ്ങളിലെ സൂര്യൻ്റെ മനോഹരമായ നിറം നമുക്ക് ദൃശ്യമാക്കുന്നത് ഈ പൊടിപടലങ്ങളാണ് വായുവിൻ്റെ മുകളിലെ തട്ടിലുള്ള പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു തന്മൂലം സൂര്യാസ്തമയം കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് സൂര്യൻ്റെ പ്രകാശം കാണാൻ സാധിക്കുന്നു വായുവിലടങ്ങിയിരിക്കുന്ന ജലകണികകളും പൊടിപടലങ്ങളും സൂര്യപ്രകാശത്തെ വിഘടിപ്പിച്ച് പല വർണ്ണങ്ങളായി വേർതിരിക്കുന്നു ചുവന്ന രശ്മികൾക്ക് തരംഗ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് ആ രശ്മികൾ വളരെ ദൂരം സഞ്ചരിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നു തന്മൂലം ചുവന്ന പ്രകാശം നമുക്ക് ദൃശ്യമാകുന്നു പൊടിപടലങ്ങൾ മഴ പെയ്യുന്നതിന് വളരെ സഹായകമാണ് പൊടിപടലങ്ങൾ കൂടാതെ വായുവിലെ ജലപാഷ്പം ദ്രാവകാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറുകയില്ല അതുകൊണ്ട് മേഘങ്ങളും മൂടൽ മഞ്ഞും മഴയും എല്ലാം ഉണ്ടാകുന്നത് വായുവിലുള്ള അനേകായിരം പൊടിപടലങ്ങളുടെ സാന്നിധ്യം മൂലമാണ് നാൽപ്പത്തി അഞ്ച് പാമ്പ് കടിച്ചാൽ മരിക്കാത്ത നാടേത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മടാഗാസ്കർ ദ്വീപാണ് ഈ നാട് ഇവിടത്തെ പാമ്പുകളെ ഉപദ്രവിച്ചാൽ അവ കടിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ കടിയേറ്റ് ആരും മരിക്കുന്നില്ല കാരണം പാമ്പുകൾക്ക് വിഷമില്ല എന്നത് തന്നെ മടകാസ്കർ ദ്വീപിലെ പാമ്പുകൾക്ക് വിഷമില്ല നാൽപ്പത്തി ആറ് പെരിച്ചാഴിക്ക് കണ്ണ് കാണാൻ സാധിക്കുമോ ഒരു പെരിച്ചാഴി ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വളരുന്നു അവയ്ക്ക് വെൽവെറ്റ് നിറത്തിലുള്ള രോമങ്ങളും മൂന്ന് സെൻറ്റിമീറ്ററോളം നീളമുള്ള വാലും ഉണ്ട് അതിനെ കഴുത്തില്ല എന്ന് തന്നെ പറയാം ചെവികൾ തീരെ ചെറുതാണ് പെരുച്ചാഴിക്ക് കണ്ണുണ്ട് ഇവ വളരെ ചെറുതും രോമങ്ങളാൽ മൂടിയിരിക്കുന്നതുമാണ് അതുകൊണ്ട് വളരെ അവ്യക്തമായി മാത്രമേ പെരിച്ചാഴിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നാം ഒരു പെരിച്ചാഴിയെ പിടിച്ച് മണ്ണിൽ വെച്ചാൽ അത് മണ്ണിലൂടെ ഓടി നടക്കുകയും ഒരു മൃദുവായ സ്ഥലം കണ്ടെത്തുമ്പോൾ അവിടെ കുഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അവയുടെ മുൻകാലുകൾ ശക്തി കൂടിയവയും സ്പേഡിൻ്റെ ആകൃതിയിലുള്ളതും അവയ്ക്ക് ഒരു മിനിറ്റിനുള്ളിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ കൂടി അപ്രത്യക്ഷമാകാൻ കഴിയുന്നു ഒരു രാത്രി കൊണ്ട് പെരിച്ചാഴിക്ക് അറുപത്തിയെട്ട് മീറ്ററോളം നീളമുള്ള ഒരു തുരങ്കം നിർമ്മിക്കാൻ സാധിക്കുന്നു ഇവ കൂട്ടമായി മണ്ണിനടിയിലാണ് ജീവിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ആഹാരം കിട്ടിയില്ലെങ്കിൽ ഇവ മൃതിയടയുന്നതിന് സാധ്യതയുണ്ട് നാൽപ്പത്തിയേഴ് ഭൂമിയുടെ ചലനവേഗത നമുക്ക് അനുഭവപ്പെടാത്തത് എന്തുകൊണ്ട് ഭൂമി ഒരു ദിവസം സ്വന്തം അക്ഷത്തിൽ ഒരു കറക്കം നടത്തുന്നുണ്ടല്ലോ ഉദ്ദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി കറങ്ങുന്നത് ഗുരുത്താഘർഷണ ബലം കൊണ്ട് ഒരു കാന്തത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഇരുമ്പ് തരി പോലെ ഭൂമിയോട് ഒട്ടി നിൽക്കുന്ന നാമും ഇതേ വേഗത്തിൽ ഭൂമിയോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുക വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ പാതയ്ക്കരികിലെ വൃക്ഷം വളരെ വേഗത്തിൽ ദൃഷ്ടിപഥത്തിൽ നിന്നും മറയുന്നു എന്നാൽ വളരെ അകലെയുള്ള ഒരു വൃക്ഷം ദൃഷ്ടിപഥത്തിൽ നിന്ന് മകലാൻ കൂടുതൽ സമയം എടുക്കുന്നു വേഗത കുറഞ്ഞതായും തോന്നുന്നു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കടുത്ത് നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വേഗത അനുഭവപ്പെടുമായിരുന്നു നമുക്ക് ലഭ്യമായ നിശ്ചല വസ്തുക്കൾ എത്രയോ അകലെയായ സൂര്യനും നക്ഷത്രങ്ങളുമാണ് വളരെ നേരം ഈ നിശ്ചല വസ്തുക്കളെ നിരീക്ഷിച്ചാൽ നമ്മൾ ഭൂമിയോടൊപ്പം ചുറ്റുന്നതായി ബോധ്യപ്പെടും സൂര്യന് മറ്റു സഞ്ചരിക്കുന്നു എന്ന മുൻ ധാരണയോടെ നോക്കരുത് എന്ന് മാത്രം ചലനം പൊതുവെ മറ്റൊരു വസ്തുവിനെ നിരീക്ഷിച്ചാണ് അനുഭവിക്കാനാവുന്നത് അങ്ങനെയല്ലാതെ ചലന അനുഭവപ്പെടുന്നുവെങ്കിൽ ചലനത്തിന് മാറ്റം വരണം അതായത് ധരണം ഉണ്ടാവണം ഭൂമിയുടെ കറക്കം മൂലം ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലും ജീവജാലങ്ങളിലും തുരണം ഉണ്ടാകുന്നുണ്ട് അതിനെയാണ് അഭികേന്ദ്ര തുരണം എന്ന് പറയുന്നത് എന്നാൽ അഭികേന്ദ്ര തുരണത്തേക്കാൾ വളരെ കൂടിയ മറ്റൊരു തുരണത്തിന് നാം വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഗുരുത്വാകർഷണബലം മൂലമുള്ള തുരണമാണ് അത് അഭികേന്ദ്ര ബലം നമ്മെ പുറത്തേക്ക് തെറിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗുരുത്താകർഷണ ബലം നമ്മെ ഉള്ളിലേക്ക് വലിക്കുന്നു അഭികേന്ദ്ര ബലത്തേക്കാൾ വളരെ ശക്തിയുള്ളതാണ് ഗുരുത്താകർഷണ ബലം എന്നതിനാൽ അഭികേന്ദ്ര ബലം കൊണ്ടുള്ള ചലനാനുഭവം അനുഭവം നമുക്കുണ്ടാവുന്നില്ല